അൽഫോൻസാമ്മയുടെ ദിവ്യകാരുണ്യ ഭക്തി നമ്മെ ഒരുപാട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. അൽഫോൻസാമ്മ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ചു എന്നത് മാത്രമല്ല, ദിവ്യകാരുണ്യ നാഥനെ പോലെ മുറിയാനും പൊടിയാനും തയ്യാറായി എന്നതിലാണ് അവളുടെ വിശുദ്ധി. രോഗത്താൽ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനും അടങ്ങാത്ത ദാഹമായിരുന്നു അൽഫോൻസാമ്മയ്ക്ക്. എന്നാൽ ഇനി നമുക്ക് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം ഇന്ന് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊന്ന് റിഫ്ലക്റ്റ് ചെയ്താലോ. കൊറോണ കാലത്ത് ദേവാലയങ്ങളെല്ലാം അടച്ചു പൂട്ടിയപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറി. എന്നാൽ ഇന്ന് ദേവാലയങ്ങളെല്ലാം തുറക്കപ്പെട്ടിട്ടും ഇപ്പോഴും പലരും ഓൺലൈനിലാണ്. തിരക്കിട്ട ഈ ജീവിതത്തിനിടയിൽ വിശുദ്ധ കുർബാനയ്ക്കായി ഒരേ ഒരു മണിക്കൂർ സമയം മാറ്റിവെക്കുന്നതിൽ നാം പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് നാം നൽകുന്ന പ്രിഫറൻസ് അത്രേയുള്ളൂ. പക്ഷേ മറ്റൊരു കാര്യത്തിലും നാം ആ ഒരു മുടക്ക് വരുത്താറുമില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു നടക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങൾക്ക് മുൻപിൽ ശക്തിയോടെ നിൽക്കണമെങ്കിലേ വിശുദ്ധ ബലിയുടെ ശക്തി നമുക്ക് തീർച്ചയായും വേണം. ഈ കുർബാനയപ്പമാണ് വിശുദ്ധ അൽഫോൻസാമ്മയെ ബലപ്പെടുത്തിയ ദിവ്യ ഔഷധം. ഇന്നേ ദിവസം കൂദാശ ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നതിനും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധ അൽഫോൻസമ്മയെ അങ്ങ് ശക്തിപ്പെടുത്തിയല്ലോ. ആഴമേറിയ വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാവട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ സുഹൃത യോഗ്യതയാലും മധ്യസ്ഥതയാലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാനിയോഗങ്ങളും പ്രത്യേകിച്ച് സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.